ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വചനവയൽ ഒരുക്കുന്ന യു ക്യാറ്റ് പഠനത്തിലേക്ക് സ്വാഗതം. എന്താണ് യു ക്യാറ്റ്? കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലൂടെ പഠിപ്പിക്കുന്ന വിശ്വാസ സത്യങ്ങൾ അതിന്റെ പൂർണമായ അർത്ഥത്തിൽ യുവജനങ്ങൾക്കായി ചുരുക്കി പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് യു ക്യാറ്റ്. യു ക്യാറ്റിന്റെ ഉള്ളടക്കം എന്താണ്? വിശ്വാസത്തെ പറ്റിയും ക്രൈസ്തവ രഹസ്യങ്ങളുടെ ആഘോഷങ്ങളെ പറ്റിയും ക്രിസ്തുവിലുള്ള ജീവിതം രൂപപ്പെടുത്തേണ്ടതിനെ പറ്റിയും എങ്ങനെ പ്രാർത്ഥിക്കണം എന്നതിനെ പറ്റിയും അടക്കമുള്ള ഗൗരവതരമായ വിശ്വാസ വിഷയങ്ങളാണ് ഈ ഗ്രന്ഥം കൈകാര്യം ചെയ്യുന്നത്. ഇതിന്റെ രണ്ടാം ഭാഗത്തിൽ വരുന്ന എങ്ങനെ ക്രൈസ്തവ രഹസ്യങ്ങൾ ആഘോഷിക്കണം എന്ന കുർബാന കേന്ദ്രീകൃതമായ വിശ്വാസ ജീവിതമാണ് നമ്മുടെ പ്രതിപാദന വിഷയം. കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ചിന്റെ 1077 മുതൽ 1109 വരെയുള്ള ഖണ്ഡികകളുടെ രത്ന ചുരുക്കമാണ് യു ക്യാറ്റിന്റെ 170 ഖണ്ഡികയിലെ ചോദ്യവും ഉത്തരവും. 170 ചോദ്യം ഇതാണ്: ലിറ്റർജിയുടെ ഏറ്റവും ആഴത്തിലുള്ള ഉറവിടം എന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി: ലിറ്റർജിയുടെ ഏറ്റവും ആഴത്തിലുള്ള ഉറവിടം എന്താണ്? ലിറ്റർജിയുടെ ഏറ്റവും ആഴത്തിലുള്ള ഉറവിടം ദൈവമാണ്. ദൈവത്തിൽ ശാശ്വതവും സ്വർഗീയവുമായ വിരുന്നുണ്ട്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും സന്തോഷമാണത്. ദൈവം സ്നേഹമാണ്. അതുകൊണ്ട് തന്റെ സന്തോഷത്തിന്റെ വിരുന്നിൽ നമ്മെ പങ്കെടുപ്പിക്കാനും തന്റെ ആശീർവാദം നൽകാനും അവിടുന്ന് ആഗ്രഹിക്കുന്നു. ആശീർവാദം എന്താണ്? ദൈവത്തിൽ നിന്ന് വരുന്ന ഒരു നന്മയാണ് ആശീർവാദം. ലത്തീൻ ഭാഷയിൽ ബെനദിക്സിയോ എന്ന് പറയും. ആശീർവാദം എന്നത് ദൈവികവും ജീവദായകവും ജീവസംരക്ഷണവുമായ പ്രവൃത്തിയാണ്. ദൈവം എല്ലാ സത്തകളുടെയും പിതാവും സൃഷ്ടാവുമായവൻ പറയുന്നു: നിങ്ങൾ ഉണ്ടായിരിക്കുന്നുവെന്നത് നല്ലതാണ്. നിങ്ങൾ ഉണ്ടായിരിക്കുന്നുവെന്ന വസ്തുത നല്ല കാര്യമാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 43 അധ്യായം 4 വചനത്തിൽ പറയുന്നു: അപ്പോൾ ഞാൻ ദൈവത്തിന്റെ ബലിപീഠത്തിലേക്ക് ചെല്ലും, എന്റെ പരമാനന്ദമായ ദൈവത്തിലേക്ക് തന്നെ. ദൈവമേ, എന്റെ ദൈവമേ, കിന്നരം കൊണ്ട് അങ്ങയെ ഞാൻ സ്തുതിക്കും. നമ്മുടെ ഭൗമിക ലിറ്റർജികൾ സൗന്ദര്യവും ശക്തിയും നിറഞ്ഞതായിരിക്കണം. നമ്മെ സൃഷ്ടിച്ച പിതാവിന്റെ തിരുനാളുകളാണവ. അതുകൊണ്ട് ഭൂമിയിൽ നിന്നുള്ള ദാനങ്ങൾക്ക് ഇത്ര വലിയ പ്രാധാന്യമുണ്ടായിരിക്കുന്നത്. അപ്പം, വീഞ്ഞ്, എണ്ണ, ദീപം, സുഗന്ധദ്രവ്യം, വിശുദ്ധ സംഗീതം, മനോഹരമായ നിറങ്ങൾ നമ്മെ വീണ്ടെടുത്ത പുത്രന്റെ തിരുനാളുകളാണവ. അതുകൊണ്ടാണ് നാം നമ്മുടെ വിമോചനത്തിൽ സന്തോഷിക്കുന്നതും ദിവ്യവചനം ശ്രവിച്ച് നെടുവീർപ്പെടുന്നതും ദിവ്യകാരുണ്യ ദാനങ്ങൾ ഭക്ഷിച്ച് ശക്തരായിത്തീരുന്നതും. നമ്മിൽ ജീവിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ തിരുനാളുകളാണ്. അതുകൊണ്ടാണ് ഈ വിശുദ്ധ സമ്മേളനങ്ങളിൽ നിന്ന് ഒഴുകുന്ന ആശ്വാസത്തിനും അറിവിനും ധീരതയ്ക്കും അനുഗ്രഹത്തിനും ബലത്തിനും സമ്പന്നത ഉണ്ടായിരിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഞാൻ ദൈവത്തിന്റെ ബലിപീഠത്തിലേക്ക് ചെല്ലും, എന്റെ പരമാനന്ദമായ ദൈവത്തിലേക്ക് തന്നെ. ദൈവമേ, എന്റെ ദൈവമേ, കിന്നരം കൊണ്ട് അങ്ങയെ ഞാൻ സ്തുതിക്കും. ദിവ്യകാരുണ്യ ദാനങ്ങൾ ഞങ്ങൾക്കായി നൽകിയ ദൈവമേ, അങ്ങയ്ക്ക് ആരാധന, സ്തുതി, മഹത്വം. ആമേൻ.